സഹോദരി കഴിഞ്ഞൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് രണ്ട് പെൺകുട്ടികളാണ്, രണ്ട് പെൺകുട്ടികൾക്കും മാരകമായ അസുഖങ്ങൾ വന്നു, ക്യാൻസർ വന്നു, തൈറോയിഡിന് ക്യാൻസർ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവ് ഒരു അവശനാണ്, അയാൾക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല, കുടുംബമൊക്കെ എൻ്റെ തലയിലാണ്. ഒക്കെ പഠിച്ചു ആ രോഗം മാറ്റി അവളെ കല്യാണം കഴിഞ്ഞ് അവൾ ഇന്ന് മൂന്ന് കുട്ടികളൊപ്പം ജീവിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ കിട്ടി. പക്ഷെ ഇപ്പം എനിക്കൊരു പേടി എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥ എനിക്ക് വന്നോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ സംശയം. കാരണം എനിക്കൊരു മോനുണ്ട്, ഓന് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി, എനിക്കൊരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇന്ന് വരെ ഒരു പ്രാർത്ഥനയും അള്ളാഹു എൻ്റെ നിരാകരിക്കാത്തത് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ കാര്യത്തിന് പ്രാർത്ഥന കിട്ടുന്നില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കാരണമാണ് തോന്നുന്നത്? അപ്പോൾ ഒരു പറഞ്ഞു, ഞങ്ങൾ കുടുംബത്തിൽ ചെറിയൊരു വഴക്കുണ്ടായി. അപ്പം എൻ്റെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവുമായി ഞങ്ങളിപ്പോൾ തെറ്റിലാണ്, അവർ ഞങ്ങളോട് മിണ്ടില്ല, ഞങ്ങളടുത്ത് വരൂല. അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കും. എനിക്ക് എന്തായാലും പടച്ചോൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നാണ്. ആലോചിച്ച് നോക്കുക, നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് മാത്രം ജീവിതം പ്രതീക്ഷയോടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹുവുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ ദിക്റുള്ളാഹി അക്ബർ, ഏറ്റവും വലിയ ദിക്റും ഏറ്റവും വലിയ പ്രാർത്ഥനയും നിസ്കാരമാണ്. സ്വലാത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ